വിശ്വാസികൾ ദരിദ്രരാകാൻ പാടില്ല. വിശ്വാസികൾ മാത്രമല്ല, ഈ നാട്ടിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഒരാൾ പോലും പട്ടിണി മൂലമുള്ള അപകീർത്തി അനുഭവിക്കരുത്. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. അതിന് കർത്താവ് ഒരു വഴി ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങളോട് പറയാൻ പോണത്. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ മക്കളോ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് ബൈബിളിൽ നൽകിയിരിക്കുന്ന സമൃദ്ധിയുടെ, സാമ്പത്തിക ഉയർച്ചയുടെ ഒരു ദൂതുണ്ട്. അതിപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? ഹലോ, ക്ഷീണമുണ്ടോ? ഇല്ലെങ്കിൽ ഉറക്കെ പറയാം, ഞാൻ ക്ലാസ് എടുത്തോളാം, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ 1994 അട്ടപ്പാടി ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഞാനൊരു ചെറിയ കൊച്ചച്ഛൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു, എൻ്റെ ഇടവകയിൽ എല്ലാവർക്കും വീട് വേണം, എൻ്റെ ഇടവകയിൽ എല്ലാവർക്കും പണം വേണം, എൻ്റെ ഇടവകയിൽ എല്ലാവർക്കും ജോലി വേണം, എൻ്റെ ഇടവകയിൽ എല്ലാ വീട്ടിലും റോഡ് വേണം, എല്ലാ വീട്ടിലും വണ്ടി വേണം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം കാണാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല സ്വപ്നമാണ് എൻ്റെ ഇടവകാരെ കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇന്നും പല പ്രശ്നങ്ങളാണ്. മദ്യപാനം, വാറ്റുചാരായം, ബഹളം, വഴക്ക്, ഉലുമാല്, പോര്, പശൂന്യം, എല്ലാവരും പേര് പശൂന്യം എന്നല്ലേ, അതൊക്കെയാണ് സൂയ്യ. ഞാൻ കുറേ കഴിഞ്ഞ മടുത്ത് ഞാൻ ചോദിച്ച, കർത്താവേ ഈ ജനങ്ങളെ ഞാൻ പിന്നെ ഇവർ പ്രാക്ടിക്കലായിട്ട് ഇവരെ ഉയർത്താൻ വേണ്ടി ഞാനൊരു അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ, അതിൻ്റെ പേരാണ് ആസോ, അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ. ഈ ജനങ്ങളെ സമുദ്രിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സംഘടനയോട് ചേർന്ന് ഞാനും പ്രവർത്തിക്കാൻ തുടങ്ങി. അട്ടപ്പാടി വികസന സമിതി, AVS, അട്ടപ്പാടി വികസന സമിതി ഉണ്ടാക്കി എരുമ പശു ഇതിനൊക്കെ ലോൺ കൊടുക്കാൻ തുടങ്ങി. ഞാനല്ല, ഈ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷനോട് ബന്ധപ്പെട്ട് നമ്മൾ ലോൺ മാക്സിമം കൊണ്ടുവന്ന് കൊടുക്കും. എരുമ, പശു, ആട്, കോഴി, പിന്നെ എനിക്ക് കോഴിമുട്ടയും കൊണ്ട് കൊടുക്കണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല, കോഴി വരത്തിപ്പോൾ നിന്ന് പോയി. അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുക്കുക, ജനങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷാപ്പടപ്പിക്കുക, റോഡ് വെട്ടിക്കുക, വീട് ലോൺ കൊടുക്കുക, അങ്ങനെ പല ഏർപ്പാടുകൾ ബാങ്ക് എല്ലാ സ്ഥല സോഴ്സിൽ നിന്ന് ജനങ്ങൾക്ക് ഇങ്ങനെ കിട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കുക. പിന്നെ സംഘങ്ങൾ, സ്വയംസേവ സംഘങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ തലകുത്തി മറിഞ്ഞ് ഞാൻ ഒരു വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴും ഈ ജനങ്ങൾ ഈ എരുമ കിട്ടിയ ഒരു എരുമയുടെ പശു പാല് കറന്ന് അത് വിറ്റിട്ട് അത്രയും കൂടെ കൂടുതൽ ചാരായ വാങ്ങി സേവിച്ചുകൊണ്ടിരിക്കുക. വഴക്ക് പണ്ടത്തേന് പിന്നത്തായി. പണ്ട് കുറച്ച് ചാരായം കുറച്ച് വഴക്ക്, ഇപ്പം എരുമ വന്നപ്പോഴും കൂടുതൽ ചാരായം കൂടുതൽ തെറി. ഇതായിരുന്നു പലരുടെ സ്ഥിതി. ഞാൻ മടുത്ത് ഞാൻ പറഞ്ഞു, ദൈവമേ ഈ അട്ടേനെ പിടിച്ച് മെത്തെ കിടത്തിയ കിടക്കില്ലെന്ന്, അതുകൊണ്ട് ജാതിയുള്ളത് തൂത്ത പോകില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ ചോദിച്ചു, കർത്താവ് ഇതുങ്ങളെല്ലാം കൊണ്ട് രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞു തന്നാൽ തരക്കടില്ല, എനിക്ക് സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എൻ്റെ ഓരോ വർഷത്തെ അധ്വാനം പരാജയപ്പെടുന്ന വേദനയുണ്ട്. അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം കർത്താവ് ഇടപെട്ട്, കർത്താവ് എൻ്റെ അരികത്തു എന്ന് പറഞ്ഞു, വട്ടായിലച്ചൻ, വട്ടായിലച്ചൻ. അച്ഛൻ്റെ കണ്ണുനീരും കരച്ചിലും ദൈവസന്നിധി കഴിഞ്ഞു. അതുകൊണ്ട് അച്ഛൻ്റെ ജനങ്ങൾ മുഴുവനും നല്ല സന്തോഷവും സമൃദ്ധിയും, അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഒരു വീട്ടിൽ പോലും പട്ടിണി കയറാതിരിക്കാൻ ഒരു വഴിയുണ്ട്, ഞാനത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. കർത്താവെ അത് തന്നെ എനിക്ക് മതിയെന്ന് പറഞ്ഞു. എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം തൊട്ട് എൻ്റെ ആഗ്രഹമാണ് ജനങ്ങളുടെ പട്ടിണി മാറ്റണം, രോഗം മാറ്റണം, കണ്ണുനീരൊപ്പിയെടുക്കണം. അപ്പോൾ അത് മതി കർത്താവ്, എനിക്ക് വലിയ തിയോളജി ഒന്നും പറയാൻ ആഗ്രഹമില്ല, എന്തെങ്കിലും ജനങ്ങൾക്ക് ഗുണമുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് വഴി എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ സന്തോഷം കൂടെ നിറഞ്ഞു. പിറ്റേ ഞായറാഴ്ച എല്ലാ ജനങ്ങളും വന്ന് കുർബാന അർപ്പിച്ചപ്പോൾ കുർബാനയുടെ മധ്യേ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നമ്മുടെ പട്ടിണി തീരാൻ പോവുക, നമ്മുടെ കഷ്ടത ഇത് അവസാനിക്കാൻ പോവുക, ഒരു രാജകീയ പാത തെളിഞ്ഞു കഴിഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഒരു വഴി നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ, പള്ളിയും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ രക്ഷപ്പെടും, ഒരു വഴി സ്വർഗത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി, അവരുടെ കണ്ണുകളെല്ലാം തിളങ്ങി. എന്നിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 3:9
സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. സുഭാഷിതങ്ങൾ 3, അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ ആളുകൾക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾ ഇപ്പം ഇരിക്കണ മാതിരി തന്നെ അവർ ഇരുന്ന്. ഞാൻ പറഞ്ഞ മക്കളെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ വീട്ടിലുള്ള സമ്പത്തിൻ്റെ 1/10 ഭാഗം വേഗം എടുത്ത് പള്ളിയിൽ കൊണ്ടു വെക്കാൻ പറഞ്ഞു. 10 തേങ്ങയുള്ള ഒരു തേങ്ങ, 100 തേങ്ങ കിട്ടുന്ന ഒരു 10 തേങ്ങ വേഗം പള്ളിയിൽ കൊണ്ടു വെക്കുക. 10 പശു ഉണ്ടെങ്കിൽ 1 പശുവിനെ വേഗം പള്ളിയിൽ കൊടുന്ന് ലേലം വിളിക്കുക. 10,000 രൂപ ശമ്പളം കിട്ടുന്നവർ 1,000 രൂപ പള്ളിയിൽ കൊടുന്ന് വെക്കുക. ഉടനെ ആ കണ്ണിൻ്റെ തിളക്കം പോയെന്ന് മാത്രമല്ല, പള്ളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് മുട്ടമ്മേൽ നിന്ന് ഒരു വലിയ വഴി കണ്ടുപിടിച്ച അച്ഛനെ അവർ സന്തോഷത്തോടെ എന്തെങ്കിലും താങ്ക്സൊക്കെ പറയുമെന്ന് വിചാരിച്ചത്. പുറത്തേക്ക് ഇറങ്ങിയപ്പം ചില ആളുകൾ ക്ഷുഭിതരായി സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ ചെവി ഓർത്തു. അവർ പറഞ്ഞെങ്ങനെയാണ്, നമ്മുടെ വികാരി അച്ഛൻ ഒരു പുതിയ തട്ടിപ്പുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വലിയ നിരാശയായിപ്പോയി. നമ്മൾ ഒരുപാട് ആത്മാർത്ഥത കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ഒരു വലിയ വഴിയാണ്, പക്ഷെ ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല. ബൈബിൾ എന്താ പറയണത്? സുഭാഷിതങ്ങൾ 3:9-10 വാക്യങ്ങൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. നിങ്ങളുടെ വീട്ടിലൊരു പ്ലാവ് വെച്ചാൽ ആ പ്ലാവേ ചക്കയുണ്ടായാൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ചക്ക ആദ്യം പോയിട്ട് തിന്നരുത്. അതിന് പറ്റിയ ഒരു കോഴിനെ അങ്ങനെ സംഘടിപ്പിച്ച് ആദ്യം സാപ്പിടരാൻ നിൽക്കരുത്, അത് നേരെ വെട്ടി പള്ളി കൊണ്ടു വെക്കണം. കൃഷിയിടക്കുമ്പോൾ കൃഷിയിൽ നിന്ന് റബ്ബറായാലും എന്ത് തന്നെയായാലും ആദ്യ ഉൽപ്പന്നങ്ങളെല്ലാം നീ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വെക്കുക. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എല്ലാ വരുമാനത്തിൻ്റെയും 1/10 ഭാഗം നീ പള്ളി കൊണ്ടുവന്ന് വെക്കണം. നീ ദശാംശം കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത ചിന്ത, അങ്ങനെ കൊടുത്താൽ എന്ത് കിട്ടും എന്നാണ് എൻ്റെ ചോദ്യം. എനിക്കെപ്പോഴും അത് അടുത്ത ചോദ്യം എൻ്റെ അതായിരിക്കും, അങ്ങനെ ചെയ്താൽ എന്ത് ഗുണം ഉണ്ടാവും. അപ്പോൾ അടുത്ത വാക്യം, 10-ാമത്തെ വാക്യം, അപ്പോൾ വായിച്ചു നോക്കിയേ, അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. നിന്റെ ധാന്യപ്പുര എന്നും നിറഞ്ഞിരിക്കും, സമൃദ്ധി കൊണ്ട് നിറഞ്ഞ്. അവിടെ പഞ്ഞം എന്നൊരു കാര്യം പിന്നെ കുടുംബത്തിൽ കയറില്ല. ഇന്ന് അനുഭവിക്കുന്ന പല മാരക വ്യാധികളും സാമ്പത്തിക നഷ്ടങ്ങളും ജോലി തടസ്സങ്ങളും എല്ലാം പമ്പ കടക്കും ഈ ഒരു കാര്യത്തിലെ കേട് തീർത്താൽ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ആദ്യകാലം 94 ഞാൻ വൈദികനായതാണ്. എനിക്കെപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടം. പട്ടിണി ബുദ്ധിമുട്ടുള്ള ജനങ്ങളുടെ കൂടെ അങ്ങനെ ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടമാനം പ്രസ് ചെയ്ത് പിരിവ് മേടിക്കില്ല. ഇഷ്ടമാണെങ്കിൽ തന്നാൽ, ഇല്ലെങ്കിൽ സാരമില്ല. പള്ളിയുടെ കാര്യം അത് എങ്ങനെയെങ്കിലും നടന്നോളും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം സെക്യൂറാക്കുക, സുരക്ഷിതമാക്കുക, എന്നിട്ട് പിന്നെ പള്ളിയുടെ കാര്യം നോക്കിയാൽ മതി. പള്ളിക്ക് ഇവിടെ പൈസയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം അവരുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളാൻ പറയും. പെരുന്നാൾ നടന്നില്ലെന്ന് വിചാരിച്ച വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ആദ്യം കുറച്ച് ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുക, എന്നിട്ട് പിന്നെ പെരുന്നാളിന്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എൻ്റെ ചിന്ത. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ചിന്താഗതികൾ ദേവാലയത്തിൽ ഒരു വ്യക്തി പണം കൊടുക്കണം, അത് നമ്മുടെ കുടുംബത്തിൽ നഷ്ടം വരുത്തുകയില്ല, നമ്മുടെ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കും എന്ന ഒരു ആത്മീയ സത്യം ഒരു സാധാരണ അൽമായരാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ സെമിനാരി പഠിച്ചപ്പോഴും വൈദികരുടെ ഇടപെടുമ്പോഴൊക്കെ ഈ ആളുകളിൽ നിന്ന് പൈസ വാങ്ങണത്, അന്ന് ഞാൻ പ്രത്യേകിച്ച് സെമിനാരി പഠിക്കുന്ന എൻ്റെ ചെറുപ്പകാലം, അന്നൊക്കെ വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇത്തിരി അഭിമാനമുള്ളവർ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരാളുടെ നിന്ന് പൈസ വാങ്ങാൻ പോയില്ല. പട്ടിണി കിടന്നാലും ഇങ്ങനത്തെ കാര്യത്തിൽ ഒരാളെ പ്രേരിപ്പിക്കാൻ പോവില്ല. അതുകൊണ്ട് എൻ്റെ ആദ്യകാലത്ത് ഒന്നും ഒരിക്കലും നിങ്ങൾ പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ പറയാൻ കൂട്ടാക്കിയിട്ടില്ല. ഒരു ദിവസം ഇടവക ദേവാലയത്തോടനുബന്ധിച്ച് ഇടവക ദേവാലയ നിർമ്മാണത്തോടനുബന്ധിച്ച് ഞാൻ ഒരു പട്ടണത്തിൽ പിരിവിന് ചെന്നു.
ഇത് ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇത്തിരി തിരിച്ചറിവ് കിട്ടി കഴിഞ്ഞപ്പം ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള നല്ലൊരു ഇടവക പിരിവിന് ചെന്നു. അപ്പോൾ അവിടുത്തെ വികാരിച്ചന ഈ പിരിവെന്ന് പറഞ്ഞാൽ ഒരു ഒരു വെറുപ്പ് ഒരു മതിപ്പില്ലാത്ത വികാരിച്ചന. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ വില പോലും ഇല്ലാതെ നമ്മൾ പുറത്ത് ഒരു വെഞ്ചെങ്ങനെ ഇരിക്കുക, വികാരിച്ചിനുള്ളിൽ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനവിടെ ഇരുന്ന് നമ്മളും കത്തോലിക്ക സഭയിലൊരു പുരോഹിതൻ തന്നെ ഈ അച്ഛനും കുറച്ച് കഴിയുമ്പോൾ വേറൊരു പള്ളി വരുമ്പോൾ ഇവരെ മനസ്സിലാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ആ വെഞ്ചലിരുന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ വണ്ടിയിൽ ഒരു വലിയ ചേട്ടൻ പാഞ്ഞു വന്നു. ആ ചേട്ടൻ പറഞ്ഞു, അട്ടപ്പാടിയിൽ നിന്ന് ഏതൊരച്ഛൻ, അന്ന് 94 95 അവിടെ ചെറുതാ, അപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് ഏതൊരച്ഛൻ ഇവിടെ പിരിവിന് വന്നിട്ടുണ്ടല്ലോ, ആ അച്ഛൻ എവിടെ, ആ അച്ഛൻ എവിടെ എന്ന് ചോദിച്ച് ഈ ചേട്ടൻ പരക്കം പാഞ്ഞ് നടക്കുക. അപ്പം ഞാനന്ന് ഒരു ജുബ മുട്ടോള ഉള്ള ഒരു ജുബ ഇട്ട് ഒരു തോളസഞ്ചി കേട്ട് നവാബ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ പണ്ടൊരാളുണ്ടായിരുന്നു, അതേമാതിരി അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളെ കണ്ട അച്ഛനാണെന്ന് അവർക്ക് തോന്നണില്ല. അപ്പോൾ ഈ അച്ഛനെവിടെ, അച്ഛനെവിടെ, അച്ഛൻ അട്ടപ്പാടിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അച്ഛനെവിടെ എന്ന് ചോദിച്ചു. ഇയാളിങ്ങനെ പരക്കമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അച്ഛൻ. അച്ഛനാണോ നീ? അതെ. ഓ സോറി സോറി, ലോഹം ഇല്ലാത്തതുകൊണ്ട് അച്ഛനാന്ന് മനസ്സിലായില്ല, സോറി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ വരൂ വച്ചാ എൻ്റെ വണ്ടി കയറൂ, അച്ഛൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ ഞാൻ പിരിവിന് വന്ന അച്ഛനാ, അതുകൊണ്ട് ആളെ തിരി വിളിക്കണ്ട, പിരിവ് തരാനാണ് ഉദ്ദേശിക്കണേ. അതെ അച്ഛാ, അച്ഛന് കുറച്ച് പിരിവ് തരാൻ വേണ്ടി അച്ഛൻ വന്നു എന്ന് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വികാരിച്ചൻ പറഞ്ഞു, എന്നാ ശരി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ കയറി പോയി, വലിയൊരു വണ്ടി. വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഈ അപ്പം എൻ്റെ കൈക്കാരന്മാരൊക്കെ ഉണ്ട്, കുറച്ച് സംഘമായിട്ടാണ് പോയിരിക്കണേ, കൈക്കാരന്മാർക്ക് എല്ലാവരും ചായയൊക്കെ വെച്ചു. അപ്പോൾ ആ ചേട്ടൻ പോയിട്ട് രണ്ട് കൈക്കകത്ത് നിറയെ നോട്ടുകെട്ടുകൾ വാരി കൊണ്ടുവന്ന് ഇത് നിങ്ങൾ കൊണ്ടുപോകോളാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 500 100 എൻ്റെ ഇടവക ഞാൻ കണ്ട നോട്ടുകൾ അതൊക്കെ എന്ന് പറയട്ടെ. ഈ മീൻകാരൻ പോലും എടുക്കാൻ അറയ്ക്കുന്ന വിധമുള്ള കീറിയതും പലതവണ വെള്ള ഈ സ്റ്റിക്കർ ഇത് പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചതുമായ 2 റുപ്യയുടെ നോട്ടുകൾ, പിന്നെ 1 റുപ്യ, അന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, 1 റുപ്യ 2 റുപ്യ മാക്സിമം, ഏറ്റവും വലുത് 5 റുപ്യ, അതിൽ കൂടുതൽ നേർച്ച കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സമയത്താണ് ആ 5 റുപ്യ 1 റുപ്യ 2 റുപ്യ 10 റുപ്യ ഒന്നുമില്ല, 50 100 500 ഇങ്ങനെ പോവുകയാണത്. അത് എണ്ണുന്നില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ എണ്ണിത്തരൂ എണ്ണിത്തരൂ. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ എണ്ണുകയോ, എൻ്റെ കർത്താവിന് ഞാൻ എണ്ണിക്കൊടുക്കുകയോ, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അച്ഛാ ഇത് നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ കൈക്കാരൻ ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടന്മാരെ എണ്ണിയെടുത്തോ എണ്ണിയെടുത്തോ അറിയാം, അല്ലെങ്കിൽ പിന്നെ വേറെക്കും പകുതി വരും, എണ്ണിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും മറ്റേ ചേട്ടനും കൂടെ ചായ കുടിക്കാൻ പോയി. ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും കൂടെ ഇത് വേഗം സോർട്ട് ചെയ്ത് അവർ ടക്ക് ടക്കെന്ന് പറഞ്ഞ് അത് എണ്ണി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ വരുമാന മാർഗം ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു. വല്ല കള്ളക്കടത്തോ വല്ലതും ആണെങ്കിൽ പറഞ്ഞാൽ നേരത്തെ തന്നെ ഇട്ടിട്ട് പോകാം, അങ്ങനത്തുള്ള ഞാൻ ഒരിക്കലും മേടിക്കുകയല്ല. ബാറ് നടത്തിയ പണം, പലിശയ്ക്ക് ഉണ്ടാക്കുന്ന പണം, പിന്നെ ലോട്ടറി കിട്ടിയ പണം, കള്ളക്കടത്ത് നടത്തിയ പണം, ഗവൺമെൻറ്റിൻ്റെ കണക്ക് വെട്ടിച്ചുണ്ടാക്കിയ പണം, ഇതൊന്നും ഒരു കാരണവശാലും പള്ളിക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനോടൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. പറയാൻ പറഞ്ഞു, നിങ്ങൾ അച്ഛന്മാരാണ് ഞങ്ങൾ വിശ്വാസികൾ പട്ടിണി കിടക്കാൻ കാരണം എന്ന് പറഞ്ഞു. എനിക്ക് വന്ന ദേഷ്യത്തിന് കണക്കില്ല. ചില ആളുകൾക്ക് ഇങ്ങനെ സ്വഭാവമുണ്ട്, പൈസ കൊടുത്തിട്ട് വൈദികരുടെ കുറ്റം പറയുക. ഞാൻ പറഞ്ഞ, ചേട്ടാ ഈ പൈസയൊക്കെ തന്ന് ഇത് കേൾപ്പിക്കാൻ വേണ്ടിയാണോ ചേട്ടൻ പറഞ്ഞ വിവരം? അപ്പം ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, സത്യാച്ച നിങ്ങൾ വൈദികരാണ് ഞങ്ങൾ പട്ടിണി കിടക്കാൻ കാരണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ കാരണം എന്ന് ചോദിച്ചു, എന്തങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ചേട്ടൻ പറയണത്, അച്ഛനറിയാവോ 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പട്ടണത്തിൽ വന്നപ്പം എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിയിലാണ് അവിടെ വന്നത്. സ്വന്തം വീട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യ വീട്ടിൽ പോയി കൂടിയത്. ഭാര്യ വീട്ടിൽ പോയി കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി ഇത് വലിയ കിടവ് പ്രാരാബ്ദമാവുന്നു, അതുകൊണ്ട് ഇയാളെയും ഇയാളുടെ ഭാര്യയും മക്കളെയും കൂടെ കൂടി ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയുടെ അപ്പൻ നല്ല ധൈര്യമായിട്ട് ഇറക്കി അങ്ങോട്ട് വിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം പറഞ്ഞ് അന്ന് ആകെ കയ്യിലുള്ളത് 5 റുപ്യ അതുമായിട്ട് ആ പട്ടണത്തിൽ വന്നതാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഭാര്യ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ല, ഭാര്യയാണ്. ആ ഭാര്യ പറഞ്ഞു, അതെ ചേട്ടാ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വേറെ പോകണം,
അതുകൊണ്ട് എത്ര നേരത്തെ പോകുന്ന അത്ര നന്നായി, നമുക്ക് പേടിക്കണ്ട, ദൈവം ഉണ്ടല്ലോ ചേട്ടാ എന്ന് പറഞ്ഞൊരു. അപ്പോൾ ആ 5 രൂപ ഉണ്ടല്ലോ ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു 2 കിലോ അരിപ്പൊടി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അരി വാങ്ങിക്കൊണ്ട് വരാം, ആ അരി കൊടുന്ന് അവർ കുത്തി അരിപ്പൊടിയാക്കി, അരി അതും കൊണ്ട് അച്ചപ്പം ചുട്ട് കൊടുത്ത് ചേട്ടനോട് പറഞ്ഞു, ഇത് വീടുകളിൽ കൊണ്ടുവന്ന് കൊടുത്ത് കാശുണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ അച്ചപ്പം സഞ്ചിക്കകത്താക്കി ഈ വീട് വിടാന്തരം നടന്ന് കൊടുത്ത്. അപ്പോൾ ഞായറാഴ്ച വന്നപ്പോൾ കാൽ ചക്രം, അന്നത്തെ ചക്രവർത്തിയാണ്, കാൽ ചക്രം ദശാംശം ഇടാനുള്ള അത്ര ബിസിനസ് ഉണ്ടായി. അദ്ദേഹം ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ആഴ്ചത്തെ ബിസിനസ് നന്നായിരുന്നു, കാൽ ചക്രം ദശാംശം ഇടാൻ മാത്രം ബിസിനസ് ഉണ്ടായി, ഞാൻ സന്തോഷത്തോടെ എൻ്റെ ദശാംശം ഞാൻ സമർപ്പിക്കുകയാണ്, അടുത്ത ആഴ്ച വരുമ്പോൾ അരച്ചക്രം ദശാംശം ഇടണമെന്ന് ഈ ദാസന് ആഗ്രഹമുണ്ട്. പിറ്റേ ആഴ്ച ബിസിനസ് വളർന്നു, അരച്ചക്രം കൊടുന്ന് ദശാംശം സമർപ്പിക്കണം എന്ന് പറഞ്ഞു. സന്തോഷം കർത്താവ്, ഒരുപാട് സന്തോഷം, ബിസിനസ് വളർന്നു. അടുത്ത ആഴ്ച വരുമ്പോൾ 1 ചക്രം ദശാംശം ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ബിസിനസ് വളർന്നു, 1 ചക്രം ദശാംശം. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, ബിസിനസ് 2 തിരിക്കാൻ പോവാണ്, ഒന്ന് അച്ചപ്പം, വേറൊന്ന് കുഴലപ്പം. ബിസിനസ് പറഞ്ഞൊന്നുമില്ല, 1 സഞ്ചിയിൽ അച്ചപ്പം, 1 സഞ്ചി കുഴൽ, ഇതുള്ള ബിസിനസ്, 2 ഫാക്ടറികളാണ്. അങ്ങനെ ആ കുഴലപ്പം കൂടെ ബിസിനസ് വളർന്നു, ബിസിനസ് വളർന്നു, അതിൻ്റെ സെയിലും വളർന്നു. അപ്പോൾ പിറ്റേ ആഴ്ച ഇങ്ങനെ ബിസിനസ് കൂടി, ഇന്ന് ചേട്ടൻ പറയുകയാണ്, 1 മാസം 40,000-50,000 രൂപ ഒരു മാസം ദശാംശം കൊടുക്കാൻ തക്കവിധം ബിസിനസ് ആ പട്ടണത്തിൽ നിന്ന് വളർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ടൗണിലെ വലിയ സമ്പന്നൻ, കോടീശ്വരനാണ് അയാൾ. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഡ്യൂട്ടി ഇതാണ്, ഒരു ദിവസത്തെ ആദ്യത്തെ ഡ്യൂട്ടി ഇതാണ്, വന്ന ആ ലാഭത്തിൽ നിന്ന് ദശാംശം ആദ്യം അങ്ങോട്ട് മാറ്റിവെക്കും. 10 ഭാഗം കണക്ക് എഴുതി കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് 10 ഭാഗം കൊണ്ട് മാറും. അതെടുത്ത് വലിയൊരു പാത്രത്തിനത് ഇട്ട് വെച്ചിരിക്കും. അത് 1 പൈസ തൊടില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അല്ല, കർത്താവിൻ്റെയാണ്, നമ്മൾ തൊടാൻ പാടില്ല. തൻ്റെ വിശുദ്ധ ലിഖിതത്താൽ കർത്താവ് വിലക്കിയിരിക്കുന്ന അതിൽ ഒരു പൈസ ഞാൻ ഇന്നുവരെ എടുത്തിട്ടില്ല ചാത്തോൾ. ഇവിടെ ഇരിക്കുന്ന പലരും കർത്താവിൻ്റെ ദശാംശം വിറ്റ് തിന്ന ആളുകളായി ഇരിക്കുന്നത്. കർത്താവ് തൻ്റെ വിശുദ്ധ കൽപ്പനയാൽ മുടക്കിയ ഭക്ഷണം കഴിച്ചവരാണ് ഇരിക്കുന്നവർ. തൊടാൻ പാടില്ലാത്തതായിരുന്നു അത്, അതിൽ കയറി തൊട്ടു, അതെടുത്തു, ഇഷ്ടം പോലെ ചെലവ് ചെയ്തു. എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. ഈ ചേട്ടൻ എന്നെ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത്. ഞാൻ സെമിനാരി 10 വർഷം പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ആളുകളിൽ നിന്ന് അധികം പിരിക്കരുതെന്നാണ് സെമിനാരികളിലൊക്കെ പഠിച്ചു ഇറങ്ങണവരുടെ കൊച്ചമാരോടിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടവക പള്ളിയിൽ നമ്മൾ ദശാംശം കൊടുക്കുന്നത് നിസ്സാര. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അട്ടപ്പാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ച അനൗൺസ് ചെയ്യണത് അട്ടപ്പാടിക്ക് ദശാംശം എടുത്ത് പുറത്ത് കൊണ്ടുപോകണില്ല. ഇവിടെ സ്വാതന്ത്ര്യകാഴ്ച എടുക്കണമെങ്കിൽ അത് ഇവിടുത്തെ ആവശ്യത്തിനാണ്. അട്ടപ്പാടിയുടെ കാര്യം എങ്ങനെ നടക്കും? പിന്നെ അത് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, വിദേശ പണമായിരിക്കും എന്ന്. ഒരു തരി വിദേശ പണം അട്ടപ്പാടി വാങ്ങണില്ല, പിന്നെ എങ്ങനെ നടക്കും? എനിക്ക് മനസ്സിലായി. അതായത്, ആദ്യകാലത്ത് ഞാൻ ചെയ്തിരുന്നത് അട്ടപ്പാടി എന്തെങ്കിലും ആവശ്യം വന്നാൽ, ദേ ഒന്നുമില്ലേ, തരണേ, പാവങ്ങളാണേ, അട്ടപ്പാടി നിന്നാണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു ഉരുളി, ഒരു ചെമ്പ്, ഒരു ചട്ടുകം. ഇപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ മാറി, അച്ഛൻ വലിയ ടോപ്പ് ലെവലിൽ അച്ഛനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചില്ലറ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, അച്ഛന് ദശാംശം കൊടുക്കാന്ന്. അയ്യോ, ഞാൻ അച്ഛൻ ദശാംശം കൊടുക്കണോ? എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാനെന്ത് ദശാംശം കൊടുക്കാനാണ്? ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഫാക്ടറി ഇല്ല, കമ്പനി ഇല്ല, ബിസിനസ് സ്ഥാപനങ്ങളില്ല, എസ്റ്റേറ്റ് ഇല്ല, സ്വന്തമായി ഒരു വരുമാന മാർഗ്ഗം ഞാൻ ഇതുവരെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഉണ്ടാക്കുമില്ല. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ കർത്താവിന് കൊടുത്തിരിക്കുകയാണ്, ഞാൻ 100% കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, അച്ഛൻ ആരെങ്കിലും 10 രൂപ തന്നാൽ അതിൽ 1 രൂപ മാറ്റി വെക്കണം. അച്ഛന് ഇപ്പോൾ ഒരു ചേട്ടത്തി 100 രൂപ, അച്ഛൻ പോണ സമയത്ത് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞ് 100 രൂപ തന്നു എന്ന് വിചാരിക്കുക. അതിൽ 100 രൂപയ്ക്ക് അച്ഛൻ ഭക്ഷണം കഴിക്കരുത്, 90 രൂപ എടുക്കാൻ അച്ഛന് അനുവാദമുള്ളൂ. 10 രൂപ വേഗം വേറൊരു അച്ഛന് കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരാൾക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതില്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കോട്ടയം നവജീവനൊക്കെ ഇല്ലേ, അതേപോലെ സാധുക്കൾക്ക് ശുശ്രൂഷ. കോട്ടയം നവജീവൻ നിങ്ങൾക്കറിയാവോ? നവജീവൻ നമ്മുടെ ഗംഭീരമായ ലോകത്തിലെ തന്നെ ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ, അങ്ങനെയുള്ള നല്ല നല്ല ശുശ്രൂഷകൾ അതിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ 1,000 രൂപ അച്ഛന് ആരെങ്കിലും ധ്യാനകേന്ദ്രം തന്നാൽ അച്ഛൻ്റെ ആദ്യത്തെ ഡ്യൂട്ടിയാണ് അതിൽ 100 രൂപ മാറ്റി വെക്കണം. ഞാൻ എന്നപ്പോൾ ഞാൻ അന്ന് ചെയ്ത് ആദ്യം തന്നെ ചെന്നിട്ട് അന്നുണ്ടായിരുന്ന മുഴുവനും എടുത്ത് ഞാൻ കർത്താവ് ഇത്രയും കാലവും ദശാംശം കൊടുത്തിട്ടില്ല, അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ദശാംശം കിട്ടുന്നതോടെ ഓരോ ശുശ്രൂഷ ചെയ്ത് പോവുകയാണ്, അതിൽ നിന്ന് ദശാംശം കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം എടുത്ത് എല്ലാം കൊടുത്ത് ഇപ്പം എൻ്റെ ഏറ്റവും ആദ്യത്തെ ഡ്യൂട്ടി ഇങ്ങനെയാണ്. ആരെന്ത് തന്നാലും ആ ആഴ്ച തന്നെ അല്ലെങ്കിൽ ആ മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ 10 രൂപ കറക്റ്റായിട്ട് നോക്കി അത് വേഗം എടുത്ത് ഒഴിവാക്കും, അവിടെ നിന്ന് ഒഴിവാക്കും, എങ്ങനെയെങ്കിലും ഒഴിവാക്കും, ആർക്കെങ്കിലും കൊടുത്ത് നമ്മൾ ഒഴിവാക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ഡ്യൂട്ടി വേഗം ഒഴിവാക്കുക എന്നുള്ളതാണ്, വെച്ചോണ്ടിരിക്കരുത്. എത്ര നേരത്തെ നമ്മൾ കൊടുത്തു തീർക്കണം അത്രയും നല്ലത്. അങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ വേഗം വേഗം ദശാംശം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, അന്ന് തൊട്ട് ഇന്ന് വരെ ശുശ്രൂഷകളിൽ ഒരു കുറവും വരാതെ ആവശ്യത്തിന് ദൈവം സമയാസമയത്ത് ശുശ്രൂഷയ്ക്ക് പണം നൽകി ദൈവം അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ദേ എനിക്ക് അങ്ങനത്തെ ആവശ്യമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ആവശ്യമുണ്ട്, അട്ടപ്പാടിയാണേ, പാ ഞെരുക്കാണേ, കഷ്ടതയാണേ, അച്ചാറ് 2 കുപ്പി വേണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാറുണ്ട്. മോരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവന്ന് ഞാൻ കൊണ്ടോക്കോളാവേ എന്നൊക്കെ പറയും. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അതായത് ഇപ്പോഴല്ല, അന്ന് തൊട്ട് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചേട്ടനെ പറഞ്ഞു തന്നത്, എന്ത്, എല്ലാവരും ഭൂമിക്ക് മുകളിലുള്ള സർവ്വ മനുഷ്യരും ദശാംശം കൊടുക്കണം, രൂപതകൾ ദശാംശം കൊടുക്കണം, ധ്യാനകേന്ദ്രങ്ങൾ ദശാംശം കൊടുക്കണം, കോൺവെൻറ്റുകൾ ദശാംശം കൊടുക്കണം, കുടുംബങ്ങൾ ദശാംശം, സർവരും ഈ ദശാംശം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അപ്പോൾ അവിടെ സമൃദ്ധിയായി ധാന്യപ്പുരകൾ നിറഞ്ഞു കവിയുകയും ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് തുളുമ്പുകയും ചെയ്യും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അത്യുന്നതൻ നൽകിയതുപോലെ നീ തിരികെ നൽകണം. അപ്പോൾ നമ്മൾ വിചാരിക്കും പള്ളിക്ക് കൊടുത്താൽ പള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവിടെ ബിൽഡിംഗ് കിട്ടുന്നു, കോളേജ് കിട്ടുന്നു, സ്കൂൾ കിട്ടുന്നു, പിന്നെ ഇനി എന്തിനാ പള്ളിക്ക്? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കണ്ട. നമ്മുടെ ഡ്യൂട്ടി എന്താ? കൊടുക്കവേ, കൊടുത്ത് ഒഴിവാക്കുക. അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ദൈവസന്നിധിയിൽ ആരാണോ സ്വീകരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ ദശാംശം എങ്ങനെ ചെലവഴിക്കണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യണം. നമ്മളത് അന്വേഷിക്കേണ്ട കാര്യം, നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നതനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ ധാരാളമായി ഇങ്ങനെ സാമ്പത്തികമായി ഉയർച്ച വന്നുകൊണ്ടിരിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൽ 8 മുതൽ 11 വരെ തിരുലിഖിതങ്ങൾ, കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക, ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്, കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്, സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക, അത്യുന്നതം നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക, കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക, കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ നൽകും. 7 ഇരട്ടിയായി അവിടുന്ന് തിരികെ നൽകും. കഴിവിനൊത്തുദാരമായി കൊടുക്കുക. അവിടെ പിശുക്കാൻ നിൽക്കരുത്, പിശുക്കാൻ നിൽക്കരുത്. ഇതിൻ്റെ തുടക്കത്തിൽ ഒരാൾ പറഞ്ഞു കണ്ടോ, ഞാൻ 1 സെൻറ്റ് സ്ഥലത്തിന് കൊടുത്തപ്പോൾ ഈ അതിരമ്പുഴ തന്നെ വലിയ വീടും വലിയ കോമ്പൗണ്ടും അവർ 10 വർഷമായി അന്വേഷിച്ച് കിട്ടാതിരിക്കുകയായിരുന്നു. അവർ ദശാംശത്തിൽ ഇച്ചിരി കൊടുത്ത് നോക്കിയുള്ളൂ, സമൃദ്ധമായി ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു. തിരുവനന്തപുരത്ത് അച്ഛനീ കാര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ ഒരു കുടുംബം ഒരു കാര്യം തീരുമാനിച്ച് 1.5 സെൻറ്റ് സ്ഥലത്തിന് പൈസ കൊടുത്തേക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞു, അമ്മ നമ്മൾ അച്ഛനല്ല കൊടുക്കണത്, നമ്മൾ യേശുവിനല്ല അമ്മ കൊടുക്കണത്, 1 സെൻറ്റ് കൊടുക്കമ്മ. അപ്പോൾ അപ്പനും അമ്മയും കൂടെ കൂടി തീരുമാനിച്ചു, നമ്മുടെ കുട്ടി പറഞ്ഞല്ലേ, എന്നാൽ ശരി 1 സെൻറ്റ് കൊടുത്തേക്കാം, 10,000 രൂപ കൊടുത്തേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 10,000 രൂപ കൊണ്ടുവന്ന് അടച്ച് രസീത് വാങ്ങി. അവർ പിറ്റേ വർഷം അതിന് അനന്തപുരി കൺവെൻഷൻ എന്ന് പറയുകയാണ്, 35 വർഷമായി തിരുവനന്തപുരം ടൗണിൽ വലിയ ശമ്പളം വാങ്ങുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസ് ഉൾപ്പെടെ അവരുടെ ഒന്ന് തലമുറയായിട്ട് അവിടെ താമസിക്കുന്ന കുടുംബം. പക്ഷേ 35 വർഷമായി സ്വന്തമായി വീടില്ല, സ്വന്തമായി ഭൂമിയില്ല, വാടക വീട് മാറി മാറി മടുത്തൊരു കുടുംബമാണ്. അപ്പോൾ ഇത് കർത്താവിന് സമർപ്പിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ വർഷം ആ കൺവെൻഷൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ 2 നില വീടും 10 സെൻറ്റ് സ്ഥലവും ആ തിരുവനന്തപുരം ടൗണിൽ ഇവർക്ക് ദൈവം കൊടുത്ത് ഇവരെ ദൈവം അവിടെ സ്ഥാപിച്ച്. ആ സന്തോഷമാണ് അവർ സ്റ്റേജിൽ വന്ന സാക്ഷ്യം പറഞ്ഞത്. അവർ പറഞ്ഞു, അച്ഛാ 35 വർഷമായി വാടക വീട് താമസിക്കുന്നവരാണ് ഞങ്ങൾ, കാര്യ ഉദ്യോഗസ്ഥന്മാരാ, 35 വർഷം വാടക വീട്, ഇത് മാറി അച്ഛാ, ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലവും വീടും കിട്ടി അച്ഛാ എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്, കഴിവിനത് ഉദാരമായി കൊടുക്കുക, അവിടുന്ന് പ്രതിഫലം നൽകുന്നവനാണ്. 7
ഇരട്ടിയായി തിരികെ നൽകി അനുഗ്രഹിക്കും. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത്? ഒരു ഇടവകപ്പള്ളി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ കോട്ടയം നവജീവൻ പോലുള്ള സാധുജന സേവന സംഗതി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവം ഇപ്പം ദിവ്യം ചാനലോ ഷാലോം ചാനലോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചങ്ങനാശ്ശേരിയിലെ സെഹിയോ എന്തൊക്കെ ഉണ്ടല്ലോ, ഓരോ ചെത്തിപ്പോടും അങ്ങനെ പല സ്ഥലമുണ്ടല്ലോ, നമുക്ക് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊടുക്കും. അപ്പം അങ്ങനെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ കൈകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ചിലപ്പോൾ വികാരിച്ചനായിരിക്കും, കൊച്ചച്ഛനായിരിക്കും, ചിലപ്പോൾ നേർച്ച ഇടുന്ന പാത്രം പിടിച്ച് വരുന്നൊരു കൈക്കാരുടെ കപ്പിയാരോ ആരെങ്കിലും ആയിരിക്കും, ഒരു കമ്മിറ്റിയിലായിരിക്കും കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ ദശാംശമാണ് കൊടുക്കുന്നത്, കർത്താവിൻ്റെ കൈകളിലാണ് നമ്മൾ കൊടുക്കുന്നത്, വിശ്വാസത്തിൽ കൊടുക്കുക. പിന്നെ ഉദാരമായി അനേകരട്ടിയായി നിങ്ങളുടെ ജീവിതത്തെ അവിടെ തിരിച്ചു തന്നിരിക്കും.